ഹലോ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടാണോ എല്ലാവരും ഇരിക്കുന്നത്? മിസ് കാണുന്നുണ്ട് നിങ്ങൾ തരുന്ന ഹോംവർക്കുകളൊക്കെ. മിസ് കാണുന്നുണ്ട് എല്ലാവരും നല്ല മക്കളായിട്ട് ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നമുക്ക് പഠിച്ചാലോ? എന്നാൽ പഠിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് മലയാളം പഠിച്ചാലോ. അതിനിപ്പോൾ മിസ് ഒരു കഥ പറയട്ടെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? മിസ് ഒരു കഥ പറയാം. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കഥയിലൂടെ പറയുന്നത്. കഥയുടെ പേരാണ് അപ്പുവിൻ്റെ നല്ല ഗുണങ്ങൾ. പണ്ടൊരു വീട്ടിലെ അപ്പു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വളരെ നല്ലവനായിരുന്നു. അവൻ സ്കൂളിൽ വന്നാലും അവനെക്കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഒത്തിരി ക്ലാസ്സിൽ ഫസ്റ്റുമല്ല, എന്നാൽ ഒട്ടും പഠിക്കാൻ മോശവുമല്ല. പക്ഷേ അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും അവനെപ്പോഴും ഒറ്റപ്പെടുത്തും. അവനെപ്പോഴും കളിയാക്കും. അവൻ ഭക്ഷണം കഴിക്കാവുന്ന സമയത്താണെങ്കിൽ അവനെ മാറ്റി നിർത്തും ഒക്കെ ചെയ്യും. പക്ഷെ അതിലൊന്നും അവനൊരു പരിഭവവും ഇല്ലായിരുന്നു. അവന് കുഴപ്പമില്ല, അവൻ്റെ ഒരു നല്ല സ്വഭാവമാണ് അവൻ എല്ലാവരെയും സഹായിക്കും. അതാണ് മറ്റു കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം. ആർക്കെന്തെങ്കിലും ഉപകാരം അവനെ കൊണ്ട് ചെയ്യുന്നതെങ്കിൽ അവനത് ചെയ്തു കൊടുക്കും. അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് പെൻസിലില്ല, ഉടനെ തന്നെ അവന് രണ്ട് പെൻസിലുണ്ടെങ്കിൽ അവൻ പെൻസിൽ കൊടുക്കും. ആർക്കെങ്കിലും എന്താണോ സഹായം വേണ്ടത് അന്നേരം അവൻ ചെയ്തു കൊടുക്കും. സ്കൂളിൽ മാത്രമല്ല, നാട്ടിലും അവൻ വളരെ ഉപകാരിയാണ്. ഒരു ദിവസം അവനും അവൻ്റെ കൂട്ടുകാരും കൂടി സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു റോഡ് സൈഡിൻ്റെ അപ്പുറത്തെ സൈഡിലെ ഒരു പ്രായമായ വൃദ്ധൻ കണ്ണ് കാണത്തില്ല. അയാൾക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരണം, റോഡ് മുറിച്ച് കിടക്കണം. ഇത് കണ്ടപ്പോൾ നമ്മുടെ അപ്പുവിന് വളരെയേറെ വിഷമം തോന്നി. എന്നാൽ അപ്പുവിൻ്റെ കൂട്ടത്തിൽ വന്നവർ പറയുകയാണ്, നീ ഇങ്ങ് വാ, ആ അപ്പൂപ്പൻ എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് വന്നോളും, നീ അതിനൊന്നും പോകണ്ട എന്നും പറഞ്ഞ് ഈ അപ്പുവിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. പക്ഷേ അപ്പു അവരോട് പറഞ്ഞ്, നിങ്ങൾ പൊക്കോ, ഞാൻ ആ അപ്പൂപ്പനെ സഹായിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ അപ്പു ചെന്ന് റോഡ് മുറിച്ച് കടന്ന് അപ്പു ആ വൃദ്ധനായ മനുഷ്യനെ കയ്യെ പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ആക്കി. ആ അപ്പൂപ്പൻ വളരെയേറെ നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അങ്ങനെ അപ്പു വീട്ടിലും അവൻ എല്ലാവരെയും സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നാട്ടിലും ആർക്കെന്ത് സഹായം വേണമെങ്കിലും അപ്പു ചെയ്തു കൊടുക്കും. അങ്ങനെ അപ്പു വലുതായി. അപ്പുവിന് നല്ലൊരു കമ്പനിയിൽ വലിയ ഉദ്യോഗസ്ഥനായിട്ട് ജോലിയൊക്കെ കിട്ടി. പക്ഷേ ഈ അപ്പു ജോലിയൊക്കെ കിട്ടിയാലും അപ്പുവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പു അന്നാരവും മറ്റുള്ളവരെ സഹായിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ കാറിൽ വരുന്ന വഴിക്ക് ഒരു അപകടമുണ്ടായാൽ ഉടനെ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും അപ്പു മുന്നിൽ തന്നെ നിൽക്കുമായിരുന്നു. അതായത് എന്താണ്, നിങ്ങൾക്ക് കഥയിലൂടെ മനസ്സിലായത് എന്താണ്? അപ്പു നമ്മൾ എത്ര വലിയ ആളായാലും നമുക്ക് കുറച്ച് നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ആ സ്വഭാവം വിട്ട് ഒരിക്കലും നമ്മൾ വലിയ നിലയിലായെന്നും പറഞ്ഞ് ചീത്ത സ്വഭാവമാകാവോ? ഇല്ല, നമ്മളെപ്പോഴും നല്ല സ്വഭാവം, നല്ല ഗുണമുള്ളവർ ആയിരിക്കണം, നല്ല സ്വഭാവ ഗുണമുള്ളവർ ആയിരിക്കണം. അപ്പുവിനെ പോലെ നിങ്ങളും നല്ല സ്വഭാവ ഗുണമുള്ളവരായിരിക്കണം. എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സും എല്ലാം ഉണ്ടായിരിക്കണം. അപ്പുവിന് വളരെ എളിമയുണ്ടായിരുന്നു. എളിമ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എളിമയെന്ന് വെച്ചാൽ എന്താണ്? അതായത് നമുക്കൊട്ടും അഹങ്കാരമില്ലാത്ത ഒരവസ്ഥയാണ് എളിമ. അതായത് നിങ്ങളാകട്ടെ, നമ്മളിപ്പോൾ പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടി വലിയ നിലയിലായി, പക്ഷേ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് കാറുണ്ട് എന്നും പറഞ്ഞ് ആരോടും മിണ്ടാതിരിക്കാവോ? ഇല്ല, നമ്മളെപ്പോഴും മറ്റുള്ളവരോട് പെരുമാറണം, നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം. നമ്മുടെ സംസാരം മൃദുവായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഞാൻ ഏറ്റവും വലിയ കമ്പനിയിലെ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ വലിയ മാനേജരാണെന്നും പറഞ്ഞ് നമ്മൾ ആരെയും ഗൗനിക്കാതിരിക്കാവോ? ഇല്ല, മറ്റുള്ളവരോടൊക്കെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അതുപോലെ ആയിരിക്കണം നിങ്ങളും കേട്ടോ. അപ്പോൾ എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര നല്ല നിലയിലെത്തിയാലും നമ്മളെപ്പോഴും നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. അഹങ്കാരം ഒട്ടുമില്ലാത്ത ഒരു അവസ്ഥയാണ് എളിമ. നമുക്കിനി പാഠഭാഗത്തേക്ക് പ്രവേശിച്ചാലോ? നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് എളിമയുടെ വിജയം. എല്ലാവരും പാഠപുസ്തകം എടുത്തേ. പേജ് നമ്പർ 15 എടുത്തേ. എല്ലാവരും പേജ് നമ്പർ 15 എടുത്തോ? പേജ് നമ്പർ 15, പാഠം 4, എളിമയുടെ വിജയം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? എളിമയുടെ വിജയം. നിങ്ങൾ മിസ് വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അതിനുശേഷം നിങ്ങൾ ഈ പാഠഭാഗം വായിച്ച് മിസ്സിന് വീഡിയോ എടുത്ത്
ഇട്ട് തരണം. ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. മിസ് വായിക്കുമ്പോൾ നിങ്ങൾ പാഠഭാഗത്ത് തൊട്ട് തൊട്ട് കൈകൊണ്ട് തൊട്ട് തൊട്ട് പോകണം. നമുക്ക് തുടങ്ങിയാലോ പാഠഭാഗം. മിസ് വായിക്കാം കേട്ടോ. ഒരിക്കൽ അന്യദേശക്കാരായ ഒരു കൂട്ടം ആളുകൾ ഖലീഫ ഉമറിനെ കാണാൻ വന്നു. ഒരു കൂട്ടം ആൾക്കാർ ആരെ കാണാനാണ് വന്നത്? ഖലീഫ ഉമറിനെ കാണാൻ വന്നു. ഏറെ ദൂരം വഴി നടന്നാണ് ഖലീഫയെ കാണാൻ അവർ എത്തിയത്. അവർ ഒത്തിരി ദൂരം നടന്നാണ് ഈ ഖലീഫയെ കാണാൻ എത്തിയത്. ഇവിടെ കൊട്ടാരമൊന്നും കാണുന്നില്ല, കുറെ കൊച്ചു വീടുകൾ മാത്രം. അവർ പറയുകയാണ്, തമ്മിൽ പറയുകയാണ്, ഇവിടെ കൊട്ടാരമൊന്നും കാണുന്നില്ല, കുറെ കൊച്ചു വീടുകൾ മാത്രം. വഴി പറഞ്ഞു തന്നവർ നമ്മെ വിഡ്ഢികളാക്കുകയായിരുന്നോ? ഖലീഫയെ കാണാനെത്തിയവർ പരസ്പരം ചോദിച്ചു. ആ ഖലീഫയെ കാണാൻ വന്നവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഇവിടെ കൊട്ടാരമൊന്നും കാണുന്നില്ല, ഇവിടെ കുറെ കൊച്ചു വീടുകൾ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് വഴി പറഞ്ഞു തന്നവർ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നോ എന്ന് ഖലീഫയെ കാണാനെത്തിയവർ പരസ്പരം ചോദിച്ചു. ഇനി എന്താ ഒരു വഴി? അവർ ആ തമ്മിൽ ആലോചിച്ചിട്ട് പറയുവാണ്, ഇനി എന്താ ഒരു വഴി? ഖലീഫയെ കാണാതെ മടങ്ങാനും കഴിയില്ല. അവർക്ക് ഖലീഫയെ കാണാതെ മടങ്ങാനും കഴിയില്ല. ഇവിടെ അടുത്തെങ്ങും വലിയ കൊട്ടാരമൊന്നും ഉള്ള ലക്ഷണവുമില്ല. ഇവിടെ അടുത്തെങ്ങും വേറെ കൊട്ടാരങ്ങളും ഒന്നും ഇല്ല. ആരോടെങ്കിലും ഒരു വട്ടം കൂടി അന്വേഷിക്കാം. ആ അവർ പറയുവാണ്, ആരോടെങ്കിലും ഒരു വട്ടം കൂടി അന്വേഷിക്കാം. സംഘത്തിലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്പം മുന്നോട്ട് നടന്നു. ഇന്നും പറഞ്ഞുകൊണ്ട് അവർ അല്പം കൂടി കുറച്ചും കൂടി മുന്നോട്ട് നടന്നു. നിരയായി നിൽക്കുന്ന വീടുകൾക്കടുത്ത് ഒറ്റപ്പെട്ട ഒരു കൊച്ചു വീട്, ആ അടുത്തടുത്ത് കുറേ വീടുകൾ നിൽപ്പുണ്ട്, അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങ് മാറി വേറെ ഒരു കൊച്ചു വീട്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആ വീടിന് മുമ്പിൽ അപ്പോൾ വന്ന ഒരാളോട് അന്യദേശക്കാരിൽ ഒരാൾ ചോദിച്ചു. അപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് അയാളോട് അന്യദേശക്കാരിൽ ഒരാൾ ചോദിച്ചു, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആ വീടിന് മുമ്പിൽ അപ്പോൾ വന്ന ഒരാളോട് അന്യദേശക്കാരിൽ ഒരാൾ ചോദിച്ചു, ദയവായി ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? തീർച്ചയായും, എന്താണ് വേണ്ടത്? നമ്മുടെ ആ വീടിൻ്റെ മുമ്പിൽ വന്ന അവരോട് നമ്മുടെ അന്യദേശക്കാർ ചോദിച്ചു, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞെന്താ, തീർച്ചയായും, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 16. അപ്പോൾ അവർ പറയുകയാണ് പിന്നെ, ഞങ്ങൾക്ക് ഖലീഫ ഉമറിനെ ദർശിക്കണം, ഞങ്ങൾക്ക് ഖലീഫ ഉമറിനെ ദർശിക്കണം, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എവിടെയാണെന്ന് പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളോ? ഇത് തന്നെയാ ഖലീഫയുടെ കൊട്ടാരം. ആ അപ്പം ആ ചെറിയ വീട് കണ്ടപ്പം അവർ ചെറിയ വീട് കണ്ടിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ഖലീഫയുടെ കൊട്ടാരം. ഇതാണ് ആ കൊട്ടാരം? ഉടനെ അവർ ചോദിക്കുകയാണ്, ഇതാണ് സാധാരണ കൊട്ടാരം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ രാജഭവനമായിരിക്കും, വലിയ വീടാണ്, ഒത്തിരി ആൾക്കാരൊക്കെ കാണും അല്ലേ. അപ്പം ഇത് കണ്ടപ്പോൾ അന്യദേശക്കാർക്ക് സംശയം, ഇതാണോ കൊട്ടാരം? അപ്പോൾ നിങ്ങൾ ആരാണ്? സംഘത്തലവൻ ആരാഞ്ഞു. അപ്പോൾ ഇതാണ് കൊട്ടാരം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ സംഘത്തിലുള്ള ഒരാൾ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ ഉടനെ അയാൾ പറയുകയാണ്, ഞാൻ ഖലീഫയുടെ ഒരു ഭൃത്യൻ അസ്ലം. എന്താണ് പേര്? അസ്ലം. ഖലീഫയുടെ ഭൃത്യൻ്റെ പേരെന്താണ്? അസ്ലം. ഖലീഫയെ ഒന്ന് കാണണമായിരുന്നു. അദ്ദേഹം ഭവനത്തിലുണ്ടോ? ഇല്ലല്ലോ, പതിവ് യാത്രയ്ക്കായി പുറത്തു പോയിരിക്കുകയാണ്. അപ്പം വന്നവർ അസ്ലത്തിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഖലീഫ ഉമറിനെ ഒന്ന് കാണണം. അപ്പോൾ നമ്മുടെ അസ്ലം പറഞ്ഞു, ഇവിടെ ഇല്ലല്ലോ, അദ്ദേഹം പതിവ് യാത്രയ്ക്കായി പുറത്തു പോയിരിക്കുകയാണ്. അന്നേരം ചോദിക്കുകയാണ്, അദ്ദേഹം എപ്പോഴാണ് തിരിച്ചെത്തുക? അത് പറയാനാവില്ല, ജനസേവനത്തിനായി ഖലീഫ പുറത്തു പോകുമ്പോൾ ആരെയും കൂടെ കൊണ്ടുപോകാറുമില്ല, വരുന്ന സമയം പറയാറുമില്ല. ജനസേവനം എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. പുറത്തു പോകുമ്പോൾ അദ്ദേഹം ആരെങ്കിലൊക്കെ ആയിട്ട് സഹായിക്കും. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ ആരെയും കൂട്ടത്തിൽ കൊണ്ടുപോകാറുമില്ല, എപ്പോഴാണ് തിരിച്ചു വരുന്നതുമെന്നും അറിയത്തില്ല. ഭൃത്യൻ്റെ മറുപടി കേട്ട് അന്യദേശക്കാരായ അവർ തിരിച്ചു നടന്നു. അപ്പോൾ അവർ ഓർത്തു, അവർക്കിന്ന് ഇനി കാണാൻ പറ്റിയാലായിരിക്കും എന്നോർത്ത് അവർ തിരിച്ചു നടന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ മരത്തണലിൽ ഇരിക്കുന്ന ഒരാളെ അവർ കണ്ടു.
അവർ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു. ആ അവർ കുറച്ചു നേരം മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ട്. ഉടനെ അവർ ആ മരത്തണലിൽ ഇരിക്കുന്ന ആളുടെ അടുത്തോട്ട് ചെന്നു. ഖലീഫ ഉമർ ഈ വഴി പോകുന്നത് താങ്കൾ കണ്ടോ? ആ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഖലീഫ ഉമർ ഈ വഴി എങ്ങാനും പോകുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ എവിടുത്തേക്കാരാണ്? എന്തിനാണ് അദ്ദേഹത്തെ തിരയുന്നത്? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എവിടുത്തുകാരാണ്? എന്തിനാണ് നിങ്ങൾ ഖലീഫയെ തിരക്കുന്നത്? അപ്പം അവർ പറയുമായിരുന്നു, ഞങ്ങൾ ഇറാഖിൽ നിന്നാണ്. ഖലീഫയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ ഞങ്ങൾ ഇറാഖ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് ഖലീഫയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഇങ്ങനെ പറയുകയാണ്. അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു, അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. വന്നവർക്ക് ആനന്ദമായി, അതായത് അവർക്ക് സന്തോഷമായി. അവർ ഒന്നിച്ചു നടന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഒന്നിച്ച് നടന്നു. പോകുന്ന വഴിക്ക് ആ മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ പോകുന്ന വഴിക്ക് ആ മരത്തണലിരുന്ന ആൾ അവരുടെ കൂടെ പോരുമല്ലേ. പോകുന്ന വഴിക്ക് അദ്ദേഹം ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് പറയുവാണ്, എന്നെ കണ്ടത് നന്നായി. ആ തോട്ടത്തിൽ നിന്ന് വേഗം ഇറങ്ങാൻ കഴിയുമെന്ന് കരുതിയതല്ല. ആ അദ്ദേഹം ഒരു തോട്ടത്തിലായിരുന്നു. ആ തോട്ടത്തിൽ നിന്ന് ഇത്ര വേഗം വരാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തിരുന്നേയില്ല. പല ദിവസങ്ങളായി ഞാൻ തോട്ടം ശ്രദ്ധിച്ചിരുന്നു. മരങ്ങൾ വാടി, ചെടികൾ കരിഞ്ഞു. ഞാൻ ആ തോട്ടമുടമയെ ചെന്നു കണ്ടു. ആ അദ്ദേഹം കുറച്ച് ദിവസമായി ഈ തോട്ടത്തെ ശ്രദ്ധിച്ചു പോരുവാണ്. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ, ആ മരങ്ങളെല്ലാം വാടി നിൽക്കുന്നു, ചെടികളെല്ലാം വാടി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ ചെന്ന് കണ്ടു. അതാണ് നോക്കിക്കേ, തോട്ടം നനയ്ക്കാത്തത് എന്തെന്ന് ചോദിക്കാനാണ് ചെന്നത്. ആ ഈ തോട്ടം എന്താ നനയ്ക്കാത്തതെന്ന് ചോദിക്കാനാണ് ചെന്നത്. പക്ഷേ ഒന്നും പറയാൻ തോന്നിയില്ല. പാവം തോട്ട ഉടുമ. ഒരു വൃദ്ധനും രോഗിയുമാണ്. ആ അദ്ദേഹത്തോട് ഈ തോട്ടം എന്താ നനയ്ക്കാത്തത്, ഇതൊക്കെ കണ്ടില്ലേ വാടി നിൽക്കുന്ന എന്ന് പറയാനാണ് അദ്ദേഹം ചെന്നത്. പക്ഷേ തോട്ടം ഉടമയെ കണ്ടപ്പോൾ ഇവർക്ക് അദ്ദേഹത്തിന് സങ്കടമായി. എന്താ, ഒരു പാവം വൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു രോഗിയുമാണ്. പലരോടും അദ്ദേഹം പറഞ്ഞത്രേ തോട്ടം നനയ്ക്കണമെന്ന്. ആ അദ്ദേഹം പറയുകയാണ്, ഞാൻ പലരോടും പറഞ്ഞതാണ് ഈ തോട്ടം ഒന്ന് നനയ്ക്കണമെന്ന്. പക്ഷെ ആരും കേട്ടില്ല. പിന്നെ ഞാൻ ആ ജോലി ഏറ്റെടുത്തു, തോട്ടം നനച്ചു. ആ വൃദ്ധന് സന്തോഷമായി. ആ തോട്ടത്തിൽ നിന്ന് വന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹമാണ് പിന്നെ ആ തോട്ടം നനയ്ക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ വൃദ്ധന് സന്തോഷമായി. ആ പാരഗ്രാഫ് മിസ് ഒന്നും കൂടി വായിക്കും, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഒന്ന് നോക്കിക്കേ, എന്നെ കണ്ടത് നന്നായി. ആ തോട്ടത്തിൽ നിന്ന് വേഗം ഇറങ്ങാൻ കഴിയുമെന്ന് കരുതിയതല്ല. പല ദിവസങ്ങളായി ഞാൻ തോട്ടം ശ്രദ്ധിച്ചിരുന്നു. മരങ്ങൾ വാടി, ചെടികൾ കരിഞ്ഞു. ഞാൻ ആ തോട്ടമുടമയെ ചെന്നു കണ്ടു. തോട്ടം നനയ്ക്കാത്തതെന്തെന്ന് ചോദിക്കാനാണ് ചെന്നത്. പക്ഷേ ഒന്നും പറയാൻ തോന്നിയില്ല. പാവം തോട്ടമുടമ ഒരു വൃദ്ധനും രോഗിയുമാണ്. പലരോടും അദ്ദേഹം പറഞ്ഞത്രേ തോട്ടം നനയ്ക്കണമെന്ന്. ആരും കേട്ടില്ല. പിന്നെ ആ ജോലി ഏറ്റെടുത്തു, തോട്ടം നനച്ചു. വൃദ്ധന് സന്തോഷമായി. അടുത്ത പേജ് നോക്കിക്കേ, പേജ് നമ്പർ 17. അതിനപ്പുറം ആ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ജീവനുമായി. ആ തോട്ടം നനച്ചു കഴിഞ്ഞപ്പോൾ ആ ചെടികൾക്കും അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾക്കുമൊക്കെ ജീവനുമായി. അവർ സംസാരിച്ച് നടന്നെത്തിയത് ആ ചെറിയ വീടിൻ്റെ മുമ്പിൽ. അസ്ലം വാതിൽക്കലുണ്ട്. ആ അവർ നടന്ന് വീണ്ടും വന്നത് ആദ്യ ഒരു ചെറിയ വീട് കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചെറിയ വീടിൻ്റെ മുൻപിലാണ് വന്ന് നിന്നത്. അവരൊരാളെ പരിചയപ്പെട്ടു. ആരായിരുന്നു? അസ്ലം. ആ അസ്ലം ആ വാതിൽക്കൽ ഉണ്ട്. വരൂ, നമുക്കിവിടെ കയറി ഇത്തിരി വിശ്രമിക്കാം, വഴികാട്ടി പറഞ്ഞു. ആ ഒരു വഴികാട്ടിയും കൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. ആ വഴികാട്ടി പറയുവാണ്, വരൂ നമുക്കിവിടെ കയറി ഇത്തിരി വിശ്രമിക്കാം, വഴികാട്ടി പറഞ്ഞു. അസ്ലം വഴികാട്ടിയെ ബഹുമാനത്തോടെ എതിരേറ്റു. ആ അപ്പോൾ അസ്ലം ആ വഴികാട്ടിയെ, വരൂ അകത്തോട്ടിരിക്കാന്നുള്ള ഇതിൽ വളരെ ബഹുമാനത്തോട് എതിരേറ്റു. അന്യദേശക്കാരായ സഞ്ചാരികൾ വിസ്മയത്തോടെ പരസ്പരം ചുണ്ടനക്കി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടനക്കി. എന്നിട്ട് പറയുകയാണ്, ഖലീഫ ഉമർ, അതായത് അവർ ഖലീഫ ഉമറിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞല്ലേ കൊണ്ടുപോകുന്നത്. ഇവിടെ വന്നിട്ട് ആരെയും കണ്ടില്ല. അപ്പോൾ അവർ അന്യദേശക്കാരായ സഞ്ചാരികൾ വിസ്മയത്തോടെ
പരസ്പരം ചുണ്ടനക്കി. ഖലീഫ ഉമർ. അപ്പ പറയാണ്, അതെ ഞാൻ തന്നെയാണ് ഖലീഫ ഉമർ. അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു. ആ സഞ്ചാരിയായിരുന്നു യഥാർത്ഥത്തിൽ ഖലീഫ ഉമർ. അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഖലീഫ ഉമർ. വളരെ എളിമയോടുകൂടി, കണ്ട അദ്ദേഹത്തെ കണ്ട, വളരെ എളിമയുള്ളൊരു മനുഷ്യനാണ്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായാണ് അയാൾ നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ എത്ര വലിയ നിലയിലായാലും നമ്മൾ എളിമയിൽ വേണം ജീവിക്കുവാനായിട്ട്. എളിമയോടുകൂടി വേണം നമ്മൾ ജീവിക്കുവാനായിട്ടും. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നമ്മൾ മൃദുവായി സംസാരിക്കണം, വളരെ സ്നേഹത്തോടെ ആയിരിക്കണം, അതുപോലെ വളരെ ബഹുമാനമുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പാഠം ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഈ പാഠഭാഗം പേജ് നമ്പർ 15-16 അത്രയും ഭാഗം നിങ്ങൾ വായിച്ച് വീഡിയോ എടുത്ത് മിസ്സിനെ ഇട്ട് തരണം. പാഠപുസ്തകം ഒരുപാട് തവണ വായിക്കണം. നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ എടുത്ത് ഇട്ട് തന്നാൽ മതി. ഇനി നമുക്ക് ഈ പാഠപുസ്തകത്തിൽ ഇതിൻ്റെ അർത്ഥം തന്നിട്ടുണ്ട്. എല്ലാവരും പാഠപുസ്തകത്തിൻ്റെ പുറകിലെ പേജ് നമ്പർ 70 എടുത്തേ. പേജ് നമ്പർ എഴുപത് 70. പേജ് നമ്പർ 70 എടുത്തു എല്ലാവരും. നിസ്സാർത്ഥം വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. പാഠം 4, എളിമയുടെ വിജയം. നിങ്ങൾ ഈ അർത്ഥം വായിക്കണം കേട്ടോ. അന്യദേശക്കാർ, അന്യദേശത്ത് ഉള്ളവർ. ഖലീഫ, മുഹമ്മദിയാരുടെ ഭരണാധികാരി. കൊട്ടാരം, രാജഭവനം. വിഡ്ഢികളാക്കുക, മടയന്മാരാക്കുക. പരസ്പരം, തമ്മിൽ തമ്മിൽ. ഒരു വട്ടം കൂടി, ഒരു തവണ കൂടി അല്ലെങ്കിൽ ഒരിക്കൽ കൂടി. സംഘം, കൂട്ടം. ഒറ്റപ്പെട്ട, ഒന്നു മാത്രമായ അല്ലെങ്കിൽ ഏകമായ. ദർശിക്കണം, കാണണം. ഭൃത്യൻ, സേവകൻ. ജനസേവനം, ജനങ്ങളെ സേവിക്കൽ. മരത്തണൽ, മരത്തിൻ്റെ തണൽ. ആനന്ദം, അതിയായ സന്തോഷം. വാടുക, തളരുക. കരിയുക, ഉണങ്ങി പച്ചകെട്ടുപോവുക. നനയ്ക്കുക, വെള്ളമൊഴിക്കുക. വൃദ്ധൻ, പ്രായമേറിയാൾ അല്ലെങ്കിൽ വയസ്സൻ. രോഗി, രോഗമുള്ളവൻ. വഴി കാട്ടി, വഴി കാണിച്ചു കൊടുക്കുന്ന ആൾ. ചുണ്ടനക്കുക, പതുക്കെ പറയുക. വിനയം, താഴ്മ. ഇത്ര അർത്ഥമാണ് ഈ പാഠഭാഗത്തുള്ളത്. ഇത് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതേണ്ട അർത്ഥം മിസ്സിപ്പോൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതാം. നിങ്ങൾ പാഠപുസ്തകത്തിലെ വീഡിയോ എടുക്കണ്ടറിയാലോ. പാഠപുസ്തകം പേജ് നമ്പർ 15-16 വായിക്കണം. അതുപോലെ പാഠപുസ്തകത്തിൻ്റെ പുറകിലത്തെ അർത്ഥവും വായിക്കണം. ഇനി നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്യേണ്ടത് പാഠം 4, എളിമയുടെ വിജയം എന്ന് എഴുതുക. അർത്ഥം മിസ്സിപ്പം തരും. ആ അർത്ഥം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക. അത് ഫോട്ടോ എടുത്ത് ഇടുക. നമുക്ക് അർത്ഥം വായിച്ചാലോ. എന്നാൽ മിസ് അർത്ഥം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അർത്ഥം എഴുതുക. മിസ് വായിക്കുന്ന അർത്ഥം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൊട്ടാരം, രാജഭവനം. പരസ്പരം, തമ്മിൽ തമ്മിൽ. സംഘം, കൂട്ടം. ഭൃത്യൻ, സേവകൻ. വാടുക, തളരുക. വിനയം, താഴ്മ. മിസ് ഒന്നും കൂടി വായിക്കാം. എല്ലാവരും ഇത് നിങ്ങൾ വീട്ടിലിരുന്നൊപ്പം പറയുക. കൊട്ടാരം, രാജഭവനം. പരസ്പരം, തമ്മിൽ തമ്മിൽ. സംഘം, കൂട്ടം. ഭൃത്യൻ, സേവകൻ. വാടുക, തളരുക. വിനയം, താഴ്മ. ഇതാണ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ട അർത്ഥം, ഇതാണ് കേട്ടോ. അപ്പം പാഠം 4, എളിമയുടെ വിജയം എന്നെഴുതി അർത്ഥം എഴുതുക എന്ന് പറഞ്ഞ് ഈ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞ് വീഡിയോയുടെ കൂടെ ഇട്ട് തരും അർത്ഥം എഴുതാനുള്ളത് കേട്ടോ. അർത്ഥം കണ്ടല്ലോ. ഈ അർത്ഥമാണ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് വീഡിയോ എടുത്ത് പാഠപുസ്തകം വായിച്ച് വീഡിയോ എടുത്തിടുക. നോട്ട് ബുക്കിലെ അർത്ഥം എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിടുക. അതുകൂടാതെ ഒരു ചെറിയൊരു ഹോംവർക്ക് തരുവാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എളിമയെക്കുറിച്ചാണ് അല്ലേ.
അതായത് അഹങ്കാരം ഒന്നും ഒട്ടും ഇല്ലാത്തൊരവസ്ഥ, നല്ല സ്വഭാവത്തോട് സംസാരിക്കുക, നന്നായിട്ട് പെരുമാറുക, മറ്റുള്ളവരെ കണ്ടാൽ ബഹുമാനിക്കാൻ പഠിക്കുക, ഇതൊക്കെ ചേർന്നാണ് എളിമ എന്ന് പറയുന്ന വാക്ക്. ഈ എളിമയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കഥ മിസ്സിനോട് പറഞ്ഞ് വീഡിയോ എടുത്തിടുക. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ മാതാവിൻ്റെ നിങ്ങളുടെ അമ്മയോടോ അപ്പയോടോ ഒക്കെ ചോദിച്ച് ഒരു കഥ കണ്ടുപിടിക്കുക. ആ കഥ നിങ്ങൾ പറയുന്നത് വീഡിയോ എടുത്ത് മിസ്സിന് ഇട്ട് തരിക. എളിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ നിങ്ങൾ കണ്ടുപിടിച്ച് മിസ്സിന് ഇട്ട് തരിക. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? എല്ലാ മക്കൾക്കും നന്ദി. ഓ ഹൃദയ വിദ്യാനികേതനം.